വർക്കല കാപ്പിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെ 20 ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ. സമീപ ദിവസങ്ങളിൽ മഴ മാറി നിന്നിട്ടും ഇവരുടെ വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ടാണ്. വീടിന് പുറത്തിറങ്ങുന്നതിനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനോ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഈ പ്രദേശവാസികൾ. താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ചെറിയ മഴയിൽ പോലും ഇവിടെ വെള്ളക്കെട്ടാകും. വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഓട പഞ്ചായത്ത് അധികൃതർ യഥാസമയം വൃത്തിയാക്കുന്നില്ല. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണ് ഓട മൂടിപ്പോയിട്ടും നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. കാലാകാലങ്ങളായുള്ള ഇവരുടെ ബുദ്ധിമുട്ട് പഞ്ചായത്ത് മുഖവിലക്കെടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് നിമിത്തം റോഡിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന നിമിത്തം നമ്മളെ കിണറിലെ വെള്ളം എല്ലാം ഓരാണ്. നമ്മൾ അരിച്ചാൽ പോലും ശരിയാവാത്ത രീതിയിൽ വെറും മഞ്ഞ കളറാണ് ആ വെള്ളമാണ് നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് ഈ വീടുകളിലെല്ലാം പൊടി കൊച്ചുങ്ങളാണ്. ഇവിടെ പനാനുള്ള ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ഓട പോകണുണ്ട് ഇങ്ങോട്ട്. ആ ഓട വൃത്തിയാക്കുന്നെങ്കിലും നല്ല രീതിയിൽ വൃത്തിയാവുന്നില്ല. മെമ്പറെ കൊണ്ട് പറ്റുന്നതെല്ലാം മെമ്പർ നമ്മൾ പറയുമ്പോൾ ചെയ്തു തരുന്നുണ്ട് രണ്ടാം വാർഡ് മെമ്പർ. പക്ഷേ ആ വീട്ടുകാർ അതിനോട് പിന്നെ നല്ലതുപോലെ ഇതാവുന്നില്ല. അവർ കുറച്ച് വൃത്തിയാക്കും പിന്നെ അങ്ങ് മാറിക്കളയും. അതാണ് അതുകൊണ്ട് ഈ ഓടപ്പുറം പിന്നെ ഇത് ചെയ്യാനുള്ള ഇത് പിന്നെ വാർത്ത് വഴി നല്ലതുപോലെ വരാമെങ്കിൽ കുറച്ച് കൊച്ചുങ്ങൾ അതുവഴി സ്കൂളിൽ പോകും. റെയിൽവേ ലൈന് ഒരു ശകലം സ്ഥലമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അതുവഴി പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ആ വഴി ഒന്ന് തെളിയിച്ച് തരണം. രണ്ടാമത്തെ കാര്യം ഈ റോഡിന് സൈഡിൽ ഓട വന്നാൽ ഈ വെള്ളങ്ങൾ അതുവഴി അങ്ങ് പിന്നെ കായലിൽ പോവും. ഈ ഇങ്ങോട്ട് മറിയത്തില്ല, റോഡിൽ കൂടെ ഇങ്ങോട്ട് മറിഞ്ഞ് ഞങ്ങൾക്ക് വെള്ളക്കെട്ട് ഉണ്ടാവത്തില്ല. കായലിൽ പോകാനുള്ള സംവിധാനം ഒന്നാമത് ഉണ്ടാക്കണം. പിന്നെ അതേപോലെ ഈ ഓടപ്പുറം വഴി തെളിച്ച് നമുക്ക് തരയും വേണം. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ഈ വെള്ളത്തിൽ കൂടെ കിടന്ന് ഇഴയാണ്. ഓടപ്പുറം വഴിയാക്കി ശരിയാക്കി തന്നാൽ അതൊരു പ്രധാന കാരണമാണ്. എല്ലാ അംഗങ്ങളും പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. കൊച്ചുങ്ങളും തള്ളയെല്ലാം നമ്മൾ വലിയവരെങ്ങനെയെങ്കിലും നീന്തി പോകും. കൊച്ചുങ്ങൾക്ക് ഒട്ടും പോകും, സ്കൂളിൽ പോലും പോകണില്ല കൊച്ചുങ്ങൾ. എല്ലാവരും പനിയും അസുഖവും ആയിട്ട് കിടക്കുന്നത് എന്ന് വെച്ചാൽ ഈ വെള്ളം കെട്ടിക്കിടന്ന് ഒരുമാതിരി പ്രത്യേക ഒരു വാടയാണ് വരുന്നത്. ആ വാട ശ്വസിച്ചാണ് കൊച്ചുങ്ങൾക്ക്. അത് അപ്പുറത്തെ കൊച്ചുങ്ങൾ ഇളക്കവും ശർദിലുമായിട്ട് കിടക്കുന്നു രണ്ട് കൊച്ചുങ്ങൾ. അതുകൊണ്ട് നമുക്കിതിന് ഒരു ഇത് ഞാൻ പഞ്ചായത്തുകാർ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും കൂടെ ഇതാക്കിക്കൊണ്ട് മെമ്പർ നമ്മളെ കൂടെ വന്ന് ആ അതേപോലെ പൈപ്പ് ലൈൻ വന്ന് വിടാം. ഗവൺമെൻറ്റിൻ്റെ പൈപ്പ് ലൈൻ സർക്കാരിൻ്റെ പൈപ്പ് ലൈൻ വന്നവർക്ക് 3 വീട്ടുകാർ പൈപ്പ് ലൈൻ നമുക്ക് തരുന്നില്ല. 11 വീട്ടിന് പൈപ്പ് ലൈൻ ഇത് കട്ടായി കിടക്കുകയാണ്, അവർ തരുന്നില്ല. അപ്പോൾ ഈ മഴ ഉള്ള സമയത്ത് ആ പൈപ്പ് ലൈൻ കിട്ടിയാൽ നമുക്ക് ശുദ്ധജലം കുടിക്കാം. ഒന്ന് തിളപ്പിച്ചാൽ മതി. ഈ മഞ്ഞ വെള്ളം തിളപ്പിച്ച് കുടിച്ചും കൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. എന്നിട്ട് ഇതിനൊരു മേൽ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ. വീടുകളിൽ വെള്ളം കയറുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൊണ്ടാക്കുക മാത്രമാണ് പഞ്ചായത്ത് ചെയ്യുന്നതെന്നും ഇവർ പറയുന്നു. വെള്ളം കയറുമ്പോഴേ ഞങ്ങൾ പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ എല്ലാവരെയും വാർഡ് മെമ്പറെയൊക്കെ വിളിക്കും. വിളിക്കുമ്പോൾ അവർ തക്കാലത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കും. ചിലപ്പോഴേ ആരെങ്കിലും വിളിച്ച് ഇത്തിരി തോട് വെട്ടും, വെട്ടി ഇത്തിരി പോരം വെള്ളം പോകും, പിന്നെ പോകില്ല. ഇപ്പോഴാണെങ്കിൽ വെള്ളം ഇങ്ങനെ കയറി വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം വെള്ളം കയറുന്നു. പൊടി പൊടി മക്കളുണ്ട്, എന്നാലേ കൂത്താടിയും ഇതും അസുഖങ്ങളും വന്ന് ഞങ്ങൾ ആകെപ്പാടെ ഇതായി കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് MLA വിളിച്ച് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അതാ ഇപ്പം ആളിനെ വിളിക്കും. ഈ വർഷം ഇപ്പോഴും വെള്ളം കയറിയപ്പോഴും ഞാൻ ആളിനെ വിളിച്ച് പഞ്ചായത്തിൽ വരെ ചെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോഴേ അവർ പറയുന്ന എന്തര ഞങ്ങൾ പരിഹരിക്കാം. ഫയർഫോഴ്സിനെ വിളിച്ച് 2 മണിക്കൂർ വെള്ളം അടിച്ചാൽ എത്ര വെള്ളം പോവോ? എന്നിട്ട് അവർ വിളിച്ച് ചോദിക്കാനും വെള്ളം തീർന്നോന്ന്, ഞങ്ങൾ കുടിച്ച് പറ്റിക്കുമോ? ഇവിടെ പൊടി മക്കളൊക്കെ കിടക്കയില്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇലക്ഷൻ ആകുമ്പോഴേ അവരിങ്ങോട്ട് വരും, രണ്ട് കൈയും തോറ്റു പിടിച്ചോണ്ട് എനിക്ക് ഇടിച്ചാന്ന് പറഞ്ഞു. വോട്ടിട്ട് കാര്യം കണ്ട് കസേര കയറി കഴിഞ്ഞാൽ ഞങ്ങളെ മൈൻഡ് ചെയ്യൂല. 19-7 വർഷം കൊണ്ട് ഞാൻ ഈ ദുഃഖം കാണുകയാണ്. ഈ പൊടിപൊടി മക്കളെയും കൊണ്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒക്കത്തില്ല. ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഈ വിഷയത്തിൽ എത്രയും വേഗം പരിഹാരം കാണണമെന്നുമാണ് ഈ പ്രദേശത്തെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. 4 ചുറ്റും വെള്ളം, ഫ്രണ്ടിൽ മാത്രം ശകലം വെള്ളം ഇല്ല, ബാക്കി എല്ലായിടവും വെള്ളമാണ്. ഞങ്ങൾക്ക് കക്കൂസെ പോകാൻ പറ്റത്തില്ല. കൃഷികൾ അത്രയും നശിച്ചു, വാഴകളെല്ലാം നശിച്ച് എല്ലാം വെള്ളത്തിൽ കിടക്കുന്നത്. പിന്നെ കക്കൂസെ പോകണമെങ്കിൽ ഒരു വള്ളം കെട്ടിയിട്ട് വേണം കക്കൂസെ പോകാൻ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്നും ഇത് തന്നെ ഒരു നാമത വെള്ളത്തിൻ്റെ കാര്യം. ഇലക്ഷൻ ആകുമ്പോൾ പഞ്ചായത്തുകാർ വരും, പറയും നിങ്ങൾക്ക് നിങ്ങളെ കാര്യം തന്നെ ആദ്യം നടത്തും എന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് തൊഴുതിച്ച് വോട്ട് മേടിച്ചോണ്ട് പോകും. അവർ കസേരയിലായാൽ പിന്നെ ഞങ്ങളെ തിരിഞ്ഞു നോക്കൂല. പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വെള്ളം കയറിയെന്നും പറഞ്ഞ് ചെന്ന് എഴുതി കൊടുത്താൽ പോലും നമുക്ക് ഒരു 10-20 എന്നാന്നും പറഞ്ഞ് അവർ തരയില്ല. തരൂല്ല, അങ്ങനെയുള്ള ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്കില്ല. HP ന്യൂസ്, വർക്കല.
ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.